السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, തീരെ ഉറക്കു തൂക്കാത്ത വിധത്തിലുള്ള നല്ല ഉപദേശങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ടി ടി എ ബക്രഫൈസി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ത്രീകൾ ധാരാളം വയറ് കേൾക്കാൻ വേണ്ടി വന്ന സ്ത്രീകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും സ്ത്രീകളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി സൗണ്ടിൻ്റെ ആവശ്യം ഇല്ല. സ്ത്രീകൾ ഉണ്ട് എന്നത് നമുക്ക് ബോധ്യമുണ്ട്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തം നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഉടമസ്ഥനും അധികാരസ്ഥനുമാണ്. ആ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു തന്നെ പറഞ്ഞതായി മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇന്നല്ലാഹു തആല യഖൂൽ, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അള്ളാഹുവാണ്, ഞാനല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ആദരിക്കപ്പെടാൻ ധാരാളം വസ്തുക്കളും വ്യക്തികളും ഉണ്ട്, ആരാധിക്കപ്പെടാൻ അള്ളാഹു മാത്രമേ അർഹനുള്ളൂ. നമ്മൾ കഅബ ശരീഫിനെ ആദരിക്കുന്നുണ്ട്, അതാണല്ലോ കഅബ ത്വാഫ് ചെയ്യുന്നത്. ഹറമിൽ പോകാതെ തന്നെ നമ്മൾ ഇവിടുന്ന് കഅബയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. കഅബയെ നമ്മൾ ഇവിടുന്നും ആരാധിക്കുന്നു. കഅബയിലേക്ക് തിരിഞ്ഞ് കൊണ്ടാണ് കഴിയുമെങ്കിൽ ഒതുവെടുത്തതിന് ശേഷം ഉറങ്ങാൻ കിടക്കേണ്ടത്. കഅബയിലേക്ക് നെഞ്ഞു തിരിച്ചുകൊണ്ടാണ് കിടക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ഒതുവെടുത്തുകൊണ്ട് എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പല്ല് തേക്കൽ പിന്നെ ഞാൻ പറയേണ്ടതില്ല. ഉറങ്ങുമ്പോൾ പല്ല് തേക്കാത്തവൻ നേരം വെളുത്തു നോക്കിയാൽ പല്ലിൻ്റെ ഇടക്കെല്ലാം വാസ്തവത്തിൽ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയാണ്ട് എന്നെല്ലാവർക്കും മനസ്സിലാവും. കാരണം തലേന്ന് രാത്രി നമ്മൾ കഴിച്ച ഭക്ഷണം വയറ്റിനുള്ളിൽ എത്തിയിട്ട് നേരം വെളുത്താൽ എന്താ ഉണ്ടാകുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പല്ലിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ അതെന്താകുകയെന്ന് പറയേണ്ടിയില്ലല്ലോ. അതുകൊണ്ട് പല്ല് തേച്ചിട്ട് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. പല്ല് തേച്ചാൽ മാത്രം പോരാ, ഒതുവെടുക്കും കൂടി ചെയ്യണം. അത് പ്രത്യേകം സുന്നത്താണ്. കബിലൊക്കെ തിരിഞ്ഞാണ് നമ്മൾ കിടക്കാൻ ഏറ്റവും നല്ലത്. സാധിക്കുമെങ്കിൽ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണ് സാധാരണ ദുആ ചെയ്യാറുള്ളത്.
നിസ്കാരത്തിന്റെ ശേഷം ഇമാമു ദുആ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് തിരിയൂല, മറിച്ച് വലതുഭാഗം മമൂങ്ങികളിലേക്കും വലതുഭാഗം ഖിബ്ലയിലേക്കും തിരിയുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് നമുക്ക് നിസ്കാര ശേഷമുള്ള ദുആ പഠിപ്പിച്ചു തന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ. അങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണ്? ചുംബിക്കുകയും അതിൻ്റെ മേലെ നെറ്റിവെക്കുകയും ചെയ്യൽ സുന്നത്തുണ്ട്. തവാഫ് തുടങ്ങുന്ന സമയത്ത്, അതുപോലെ ചില പ്രത്യേക സമയങ്ങളിൽ. അപ്പോൾ ആ കല്ലിനെ സ്വർഗത്തിൽ നിന്നുള്ള വന്ന കല്ല് എന്ന നിലക്ക് വലിയ ആദരവ് നൽകുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ബഹുമാനം എന്താണ്? സ്വർഗം പഠിച്ചതും അള്ളാഹുവാണ്, നരകം പഠിച്ചു അള്ളാഹു. പഠിച്ചവൻ രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ്. പിന്നെന്താ സ്വർഗത്തിൻ്റെ ബഹുമാനം? സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ മഹാന്മാരാണ് എന്നുള്ളതാണ്. മഹാന്മാർ കടക്കുന്ന സ്ഥലം, അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ ബഹുമാനം. നരകത്തിനുള്ള കുഴപ്പം എന്താണ്? നരകം എന്ന് പറയുന്നത് വൃത്തികെട്ട ആളുകൾ, അതുപോലെ തന്നെ അബൂജഹലിനെ പോലത്തെ അക്രമികൾ കടക്കുന്ന സ്ഥലം നരകം. ആ നരകത്തിനുള്ള കുഴപ്പം. അപ്പൊ സ്വർഗത്തിൽ വന്ന കല്ലായതുകൊണ്ട് ആ കല്ലിന് വലിയ ബഹുമാനമുണ്ടായി. ആ കല്ലിന് വലിയ ആദരവ് നൽകുന്നുണ്ട്. തവാഫ് ചെയ്യുമ്പോൾ തുടങ്ങുന്നത് പിന്നെ ആ കല്ലിൻ്റെ അടുത്ത് നിന്നാണ്, അവസാനിക്കുന്നത് അവിടെയാണ്. വലിയ ബഹുമാനം കൽപ്പിക്കുന്നുണ്ട്. ആദരവ് അള്ളാഹു തആല ബഹുമാനിച്ചതിനെ എല്ലാം ആദരിക്കണം. അള്ളാഹു ബഹുമാനിച്ചവരെ എല്ലാം ബഹുമാനിക്കണം. എല്ലാ മനുഷ്യരെയും മനുഷ്യർ എന്ന നിലക്ക് ബഹുമാനിക്കണം. മാതാപിതാക്കൾ, പ്രായമുള്ളവർ, ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, സാധാതുക്കൾ, അങ്ങനെ ഉള്ളവരെല്ലാം ആദരിക്കണം. എന്നാൽ വലിയ ആദരവ് നൽകപ്പെട്ടവരാണ് ഉമ്മബാപ്പമാർ. ഉമ്മയും ബാപ്പയും മുസ്ലിം അല്ലെങ്കിൽ പോലും, അതായത് ഒരു മുസ്ലിം അല്ലാത്ത പോലെയൊക്കെ മുസ്ലിമായ മകനുണ്ടായിക്കൂടാന്നില്ലല്ലോ. അബൂജഹലിൻ്റെ മകന് ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്. അബൂജഹൽ വലിയ അക്രമിയായ ഒരു അവിശ്വാസിയാണ്. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ആ തടാകത്തിൻ്റെ ആ തലക്ക് ഒരു വലിയ ഒരു പാറക്കല്ലിങ്ങനെ ഭൂമിയിൽ ഉണ്ട്. ആ ഭൂമിയിൽ കുഴിച്ചിട്ടതുപോലെ ഭൂമിയിൽ പടക്കപ്പെട്ട കല്ല്, ആ കല്ല് അവിടുന്ന് വെള്ളത്തിൻ്റെ മേലെ കൂടി നീന്തിട്ട് ഇവിടെ വരിക. അങ്ങനെ വരുത്താൻ നിങ്ങൾ കൊണ്ട് കഴിയോ? നിങ്ങൾ പഠിച്ചവൻ്റെ ആളാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിലേക്ക് കൈ ചൂണ്ടിയപ്പോൾ കല്ല് നിലത്ത് നിന്ന് പറഞ്ഞ് നേരെ പൊങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി മേലെ കൂടി നീന്തി ഇങ്ങോട്ട് വന്നു. പോരേന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രിമത്ത് പറഞ്ഞു, ഇതുപോലെ അങ്ങോട്ടും പോകണം. ഇങ്ങനെ തന്നെ വെള്ളത്തിൻ്റെ മേലെ കൂടി അങ്ങോട്ടും പോയി. അതുപോലുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ ഇക്രിമത്ത് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, കലിമത്ത് തൗഹീദി ഉള്ളി ഇസ്ലാം മതം സ്വീകരിച്ചു. ആ ഇക്രിമത്തിൻ്റെ പിതാവാണ് അബൂജഹൽ. ഒരു മുസ്ലിമായ മനുഷ്യന് അച്ഛനോ അമ്മയോ മുസ്ലിം അല്ലെങ്കിൽ പോലും അച്ഛൻ അമ്മ എന്ന നിലക്കുള്ള സർവ ബഹുമാനവും അവർക്ക് നൽകണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വൈൻ ജാഹദാ കഅല അൻ തുശ്രിക ബി മാ ലൈസ ലക ബി ഇൽമ് ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിങ്ങളെ നിങ്ങളുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അത്തരത്തിലുള്ള ബാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കേണ്ട. ആശയത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ച് നിന്നോളൂ. തെറ്റായ കാര്യത്തിന് ബാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ സ്വീകരിക്കണ്ട. പക്ഷേ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിൽ അവർക്ക് നല്ല പെരുമാറ്റവും കൂട്ട ജീവിതവും വേണം. ബാപ്പ അമ്മ എന്ന നിലക്ക്, അച്ഛൻ അമ്മ എന്ന നിലക്കുള്ള എല്ലാ ബഹുമാനവും നൽകണം. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പൊ ഇരിക്കട്ടെ, ബാപ്പ ഉമ്മ ആദരിക്കപ്പെടേണ്ടവരാണ്, പ്രായമുള്ളവർ ആദരിക്കപ്പെടേണ്ടവരാണ്. ആദരവ് നൽകപ്പെടേണ്ട വസ്തുക്കളുണ്ട്, വ്യക്തികളുണ്ട്. പള്ളി വലിയ ആദരവ് നൽകപ്പെടേണ്ടുന്ന ഒരു കെട്ടിടമാണ്, സാധാരണ ഒരു കെട്ടിടമല്ല. പള്ളിയിൽ ഒരാൾ കയറിയിട്ട് പള്ളിയെ നിന്ദിച്ച് കാർക്കിച്ച് തുപ്പിയാൽ
അവൻ തന്നെ ഉണ്ടാക്കിയ പള്ളിയാണെങ്കിലും അവൻ ഇസ്ലാമിന് പുറത്താണ്, ഔട്ടാണ്. നേരമറിച്ച് അവൻ കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിൽ അവൻ കാർക്കിച്ച് തുപ്പിയാൽ അവൻ്റെ ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. അവൻ തന്നെ ഉണ്ടാക്കിയ പള്ളിയാണെന്ന് കണ്ട് കാര്യമില്ല, പള്ളിയെ നിസ്സാരപ്പെടുത്തിയാൽ അപ്പ ഇസ്ലാമെന്ന് പുറത്താണ്. അത്രയും വലിയ ബഹുമാനമുള്ള സ്ഥലമാണ് ഫീ ബുയൂത്തിന്നദിന അല്ലാഹു അൻ തുർഫഅ വയുദ്കർ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദ്വി വൽ ആസാൽ രിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ആ മഹത്തായ പള്ളി ഇവിടെ അൽഹംദുലില്ലാ വലിയ ഭാഗ്യമാണ്, നല്ല സൗകര്യമുള്ള ഒരു പള്ളി അല്ലാഹു തആല നമുക്ക് ഈ ടൗണിന്റെ മധ്യത്തിൽ തന്നു. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമലായി ഈ പള്ളി ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആദരിക്കാൻ പലതുമുണ്ട്, ആദരിക്കപ്പെടാൻ പലരുമുണ്ട്, പക്ഷെ ആരാധന അല്ലാഹുവിന് മാത്രം. അനല്ലാഹുല്ലദി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന മാലികുൽ മുലൂക്, ഞാൻ രാജാക്കന്മാരുടെ മുഴുവനും ഉടമസ്ഥനാണ്, എല്ലാ രാജാക്കന്മാരും ഉടമസ്ഥൻ ഞാനാണ്. മലികുൽ മുലൂക്ക്, സർവഭരണാധികാരികളുടെയും രാജാവ് ഞാനാണ്. ഖുലൂബുൽ മുലൂക്കി ഫീ യദീ, എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ ഭരണാധികാരികളുടെയും മനസ്സുകൾ എൻ്റെ അധികാരത്തിലാണ്. എല്ലാ ഭരണാധികാരികളുടെയും മനസ്സ് എൻ്റെ അധികാരത്തിലാണ്. വഇന്നൽ ഇബാദ ഇദാ അതഊനി, എൻ്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ, കൃത്യമായി അഞ്ച് വഖത്ത് നിസ്കരിച്ചാൽ, സകാത്തും നോമ്പും ഹജ്ജുമൊക്കെ നിർവഹിക്കേണ്ടവർ അതേ നിലക്ക് നിർവഹിച്ചാൽ, ബാപ്പവുമ്മയെ ബഹുമാനിച്ചാൽ, കുടുംബ ബന്ധം ചേർത്താൽ, അയൽവാസിക്ക് നന്മ ചെയ്താൽ, പ്രായമുള്ളവരെ ആദരിച്ചാൽ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, അതേ കടപ്പാടുകൾ വീട്ടി ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അവൻ്റെ ഭക്ഷണം കഴിച്ച് അവൻ തരുന്ന ഓക്സിജൻ ശ്വസിച്ച് അവൻ്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അവൻ്റെ സൂര്യൻ്റെ വെളിച്ചം ആസ്വദിക്കുമ്പോൾ, അതേ അവൻ്റെ ഭൂമിയിൽ അവൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോൾ, അവൻ കൽപ്പിച്ചതെല്ലാം എടുക്കേണ്ടതുണ്ട്, അവൻ വിരോധിച്ചതെല്ലാം കൈയൊഴിക്കേണ്ടതുണ്ട്. കുടിക്കാൻ നൂറുകണക്കിന് ചായയും നൂറുകണക്കിന് കാപ്പിയും അതേ എത്രയോ നൂറുകണക്കിന് ജ്യൂസുകളും അതിൻ്റെ പുറമേ പാലും തേനും തന്ന റബ്ബാണ്. ആ റബ്ബ് വിരോധിച്ചു, നിങ്ങൾ ഛർദ്ദിച്ചത് കുടിക്കരുത്, നിങ്ങൾ ചലം കുടിക്കരുത്, രണ്ടും നജസാണ്, അതിനേക്കാൾ ഗൗരവമുള്ള നജസാണ് ലഹരി പാനീയം. കള്ളും ബ്രാൻഡിയും വിസ്കിയും ചാരായവും എല്ലാം ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണ്. ചലം ഒരു ചെറിയ ഉണിക്കുരു പൊട്ടിയിട്ട് കുപ്പായത്തിലായാൽ നിസ്കാരത്തിന് കുഴപ്പമില്ല, കൂടുതലുണ്ടെങ്കിലേ കഴുകൽ നിർബന്ധമുള്ളൂ. അതേസമയത്ത് ഒരുറ്റ് ബ്രാൻഡിയോ വിസ്കിയോ ലഹരി പാനീയമോ നമ്മുടെ വസ്ത്രത്തിൽ ഒരുറ്റ് തെറിച്ചു പോയാൽ കഴുകിയിട്ട് നിറവും മണവും രുചിയും നീക്കാതെ നിസ്കാരം സഹീഹല്ല. ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണ് കള്ള് ലഹരി പാനീയം. അത് നിങ്ങൾ കുടിക്കാൻ പാടില്ല, നിങ്ങളെ ബുദ്ധി തെറ്റിക്കുന്നതാണത്, ആരോഗ്യം തകർക്കുന്നതാണത്, സാമൂഹ്യ പ്രശ്നവും കുടുംബ പ്രശ്നവും വലിച്ചുണ്ടാക്കുന്നതാണത്, അപകടങ്ങൾ വരുത്തി തീർക്കുന്നതാണത്, അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞാൽ തീരൂല, പാടില്ല. നിങ്ങൾ അതേ പലിശ വാങ്ങരുത്, കൊടുക്കരുത്, അതിൻ്റെ ആളാകരുത്, പലിശയുമായി ചൂഷണങ്ങളുമായി ബന്ധപ്പെടരുത്, അഴിമതി നടത്തരുത്, ആരെയും വഞ്ചിക്കരുത്, ഭക്ഷ്യവസ്തുക്കൾ പൂഴ്ത്തിവെക്കരുത്, ആരെയും ചതിക്കരുത്, വാക്ക് ലംഘിക്കരുത്,
കള്ളം പറയരുത്, ചീത്ത വിളിക്കരുത്, അതേ ഭീഷണിപ്പെടുത്തരുത്, ഏഷണി പറഞ്ഞ് ജനങ്ങളെ പരസ്പരം അകറ്റരുത്. നിങ്ങൾ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ ജനങ്ങളോട് നല്ലത് മാത്രം പറയണം. ഇത് മുസ്ലിമിനോടും പറയുന്നത് നല്ല വാക്കാകണം, ആ മുസ്ലിമിനോട് പറയുന്നത് നല്ല വാക്കാകണം. ആരോടും കള്ളം പറയരുത്, ആരെയും ചീത്ത വിളിക്കരുത്. നല്ല സ്വഭാവത്തോടെ ജീവിക്കണം. ഒരിക്കലും അന്യന്റേതൊന്നും പിടിച്ചെടുക്കരുത്, ആരുടേതും പിടിച്ചെടുക്കരുത്. അതേ അമുസ്ലിം സഹോദരനാണെങ്കിൽ പോലും നിങ്ങളോട് സൗഹാർദ്ദത്തിനും സഹകരണത്തിനും കരാറിലുമായി നീങ്ങുന്ന ആ മുസ്ലിമാണെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു മുസ്ലിമിനെ വല്ലവനും ആക്രമിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മുസ്ലിമിനെ വല്ലവനും ഇൻസൾട്ട് ആക്കിയാൽ, അല്ലെങ്കിൽ അവന് കഴിയാത്തത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, ആ അമുസ്ലിമിന് ഇഷ്ടപ്പെടാത്തത് നീ അവൻ കൈവശപ്പെടുത്തിയാൽ, ഫാന ഹജീജുഹു യൗമൽ ഖിയാമ, ആ മുസ്ലിമിനെതിരായി പടച്ചവന്റെ കോടതിയിലാണ് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പറയുന്നു, തീരെ വർഗീയതയില്ലാതെ ഭീകരവാദം തൊട്ട് തീണ്ടാതെ കടുപ്പം കൂട്ടാതെ വളരെ ലോലമായ മനസ്സോടെ സുന്ദരമായ നാവോടെ ആരെയും ആകർഷിപ്പിക്കുന്ന സ്വഭാവത്തോടെ ജീവിക്കാനാണ് അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദീനിന്റെ നിയമം അതിലംഘിച്ചുകൊണ്ട് കള്ളുകുടിക്കാൻ പോയാൽ അതാ മുസ്ലിം പെൺകുട്ടികൾ റോട്ടിലിറങ്ങി പുരുഷന്മാരുടെ കൂടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയാൽ, മാറു കാണിക്കാൻ തുടങ്ങിയാൽ, തലമുടി മറക്കാതിരുന്നാൽ, ശരീരത്തിന്റെ ഭംഗി മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ചാൽ, ഉമ്മാന്റെ മുഖത്ത് നോക്കി മനസ്സില്ല എന്ന് പറഞ്ഞാൽ, ബാപ്പാന്റെ മുഖത്ത് നോക്കി അനുസരണക്കേട് പ്രവർത്തിച്ചാൽ, അങ്ങനെ പോറ്റി വളർത്തിയ കുടുംബത്തിന് ടെൻഷൻ ഉണ്ടാക്കി കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയാൽ, അതേ കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും സമാധാനവും കെടുത്തുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ അയാൾ അക്രമപ്രവർത്തനങ്ങൾ നടത്തിയാൽ, നിസ്കാരം ഖളാ ആക്കിയാൽ, അങ്ങനെ തുടങ്ങി ഏത് ഹറാമുകളുണ്ടോ ഈ ഹറാം ചെയ്യുന്നവരും അല്ലാ കൽപ്പിച്ചത് ഒഴിക്കുന്നവരുമായി കഴിഞ്ഞാൽ, അതാ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് ഭരണാധികാരികൾ മുഖേന സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല പഠിപ്പിച്ചതായി പറയുകയാണ്. എല്ലാ ഭരണാധികാരികളുടെയും മനസ്സ് എൻ്റെ അധികാരത്തിലാണ്. എന്നെ അനുസരിച്ചുകൊണ്ട് എന്റെ അടിമകൾ ജീവിച്ചാൽ ഭരിക്കുന്നവരുടെ മനസ്സിൽ ഞാൻ അവരോട് ദയയും കാരുണ്യവും അവരുടെ മനസ്സിലിട്ട് കൊടുക്കും. അങ്ങനെ ഭരിക്കുന്നവർ ഭരണീയരോട് ദയ കാണിച്ചു കൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. എന്റെ അടിമകൾ എനിക്ക് എന്നോട് തെറ്റ് ചെയ്ത് ജീവിച്ചാൽ, അപ്പോൾ പിന്നെ ഭരണാധികാരികളുടെ മനസ്സ് ഭരിക്കപ്പെടുന്നവരോട് വെറുപ്പും അവർക്ക് പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന മനസ്സാക്കി തീർക്കും ഞാൻ. അപ്പോൾ വല്ലാത്ത വിഷമമുള്ള ശിക്ഷകൾ ആ ഭരണാധികാരികൾ ജനങ്ങൾക്ക് നടപ്പാക്കും. അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളുമായി വാട്സപ്പിൽ പാതിരക്ക് സംസാരിക്കുന്നു,
അന്യ സ്ത്രീകള് അന്യ പുരുഷന്മാർക്ക് ടെലിഫോൺ ചെയ്ത് ഭർത്താവിനെ വഞ്ചിക്കുന്നു. എന്തിനധികം പറയണം? സുബ്ഹാനല്ലാഹ്, യാതൊരു ഹറാമും ഹലാലും എവിടെയും ഇല്ല. ഒരു കല്യാണത്തിനും പോയിക്കൂടാ, മറുമറക്കാതെ തലമറക്കാതെ എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളെ കൂടെ കലർന്നിട്ട് എന്നിട്ട് ഒരു കല്യാണപ്പറയിലും കയറിക്കൂടാ. പഴയ കാലത്ത് അങ്ങനെയാ, പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെ. ഇപ്പൊ അതൊക്കെ കലർത്തി സുബ്ഹാനല്ലാഹ്, ഏത് പെൺകുട്ടിക്കും ബോയ്ഫ്രണ്ട്. എന്ത് ഫ്രണ്ടാ? അള്ളാഹിന്റെ ദീനിനെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമം ധിക്കരിച്ചുകൊണ്ട് ബോയ്ഫ്രണ്ട്. ഈ യുവാവിന് ഗേൾഫ്രണ്ട്, പച്ചഹറാമായ പ്രവർത്തനങ്ങൾക്ക് ഒരു നാണവുമില്ലാത്ത ജീവിതം. അള്ളാഹു പറയുന്നു, എന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങൾ ജീവിക്കുമ്പോ ഭരണാധികാരികളെ മനസ്സ് നിങ്ങളെ ശിക്ഷിക്കുന്നതും നിങ്ങളെ വെറുക്കുന്നതുമാക്കി ഞാൻ തീർക്കും. ഫസാമൂഹും സുഅൽആദാബ്, അപ്പൊ നിങ്ങൾക്ക് വളരെ വിഷമമുള്ള ശിക്ഷകൾ അവർ നടപ്പാക്കും. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഫലാ തസ്ഖലു അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്ക്, നേരം കളയണ്ട. ഫലാ തസ്ഖലു അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്ക്, ഭരണം നടത്തുന്നവർക്കെതിരെ പ്രാർത്ഥിച്ച് നിങ്ങൾ നേരം കളയണ്ട. അല്ല പറയാണ്, ഭരിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിച്ച് നേരം കളയണ്ട. കാരണം അതുകൊണ്ടൊരു കാര്യവും കിട്ടൂല, അവരെ പ്രകോപിപ്പിക്കുക എന്നതിൽ കവിഞ്ഞു ഒരു കാര്യവും കിട്ടൂല. പിന്നെ നിങ്ങളെന്താ വേണ്ടത്? നിങ്ങളെ പ്രശ്നം പരിഹരിക്കണോ? വലാക്കിനി സോലു അംഫുസക്കും ബിദ്ദിക്കിരിവത്തതറുഈ, നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ ഡ്യൂട്ടി കൊടുക്കൂ. ബിദ്ദിക്കിരി ദിക്കറുകൊണ്ട്, അള്ളാഹനെ ഓർക്കൽ കൊണ്ട് ഡ്യൂട്ടി കൊടുക്കൂ. എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു അറിയുന്നു എന്ന നിലക്ക് നിന്റെ ജീവിതം നയിക്കൂ. വത്തതറുഈ, പടച്ചവന്റെ മുമ്പിൽ താഴ്മയോടെ പ്രാർത്ഥന നടത്തൂ. വേറൊരു ഹദീസിൽ കാണാം, ലാ തസ്ഖലു അൻഫുസകും ബിസബബിൽ മുലൂക്കി, ഭരണാധികാരികളെ നിമിത്തമായി നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ നേരം പോക്കണ്ട, നിങ്ങൾ ഡ്യൂട്ടി കൊടുക്കണ്ട. വലാ തത്തൂബു ഇലൈഹിം, ആ ഭരണാധികാരികളോട് നിങ്ങൾ തോബാ ചെയ്യാനും പോകണ്ട. നിങ്ങൾ തോബ ചെയ്യേണ്ടത് ആരോടാണ്? ഖേദം പ്രകടിപ്പിക്കേണ്ട ആരോടാണ്? അവരുടെ മനസ്സ് നിയന്ത്രിക്കുന്ന രാജാവായ തൂബു ഇലയ്യ, എന്നോട് തൗബ ചെയ്തോളൂ. വഅത്തിഫു ഖുലൂബഹും അലൈക്കും, ഭരണാധികാരികളെ മനസ്സ് നിങ്ങളോട് ദയയുള്ളതാക്കി തരാം. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിൽ നമുക്ക് കാണാം, നിങ്ങളെ ഭരണാധികാരികളെ ഞാൻ ശരിപ്പെടുത്തി തരാം, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. പള്ളികൾ എത്ര ഉണ്ട്? സുബഹിക്ക് ജമാഅത്തിന് എത്ര ആളുണ്ട്? സുബഹി ഖളാഅ് നിസ്കരിക്കുന്നവർ എത്ര ഉണ്ട്? സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് സിറാജുദ്ദീന്റെ കീഴിൽ നിർമ്മാണം നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പണികാരം നോക്കാൻ വേണ്ടി കയറിപ്പോയി. അപ്പോഴുണ്ട് ഭയങ്കര ഒച്ചപ്പാട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരുത്തന്റെ കൈ വന്ന് ഇങ്ങനെ ചോരയിട്ടിരുന്നു. ബംഗാളികളാ, ഒരുത്തൻ മറ്റവനെ തല്ലിയതാ. ഞാൻ ഇവിടെ ഇത് പറ്റൂല, ഇവരെ പണിയെന്ന് ഒഴിവാക്കണമെന്ന്. അപ്പൊ ഒരുത്തനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു മേസ്തിരി. ഞാൻ തിരിച്ചുകൊണ്ട് പോരും പണ്ട് അയാൾ എന്നെ വന്നിട്ട് എന്നോട് പറയുന്നു, അത് അയാളെ ജ്യേഷ്ഠനെയാണ് അടിച്ചത്. ജ്യേഷ്ഠൻ പറയുന്നു പണി പോക്കണ്ട. ഞാൻ പറഞ്ഞു അവൻ എന്തായാലും പറ്റൂല, സ്വന്തം ജ്യേഷ്ഠനെ അടിച്ചു. ബാപ്പാന്റെ സ്ഥാനത്താ ജ്യേഷ്ഠൻ, പിന്നെ അവനെ അവിടെ പണി തീർത്തു. ഓ സഹോദരന്മാരെ, വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ എത്ര ആളാ വരുന്നത്? നമ്മുടെ നാട്ടിൽ നിസ്കരിക്കാൻ അറിയോ? ഫാത്തിഹ അറിയോ? ഇസ്ലാമുണ്ടോ? സുബ്ഹാനല്ലാഹ് മുസ്ലിമിന്റെ പേരുണ്ട്. ഇസ്ലാം എവിടെ? സുബ്ഹാനല്ലാഹ്. ആകെ പെരുന്നാക്ക് മുണ്ടുകുപ്പായോടും പള്ളി പോകും ചിലപ്പോ, അല്ലെ ഈദ്ഗാഹ് പോകും. പിന്നെയോ? പിന്നെ ചിലപ്പോ എന്തെങ്കിലും വിഷയം വരും, ഏതെങ്കിലും അക്ബറെ പോയിട്ട് സുജൂദ് ചെയ്യും, അജ്മീറിൽ പോയിട്ട് സുജൂദ്. അജ്മീറിലെ ശൈഖ് ഇത്ര വെറുക്കുന്നൊരു കാര്യം വേറെ ഇല്ല. ഔലിയാക്കൾ മഹാന്മാര്,
അത്ര വെറുക്കുന്ന വേറൊരു കാര്യമില്ല. ഒരു കബറിനും സുജൂദ് ചെയ്യാൻ പറ്റൂല, ഒരു മനുഷ്യനും സുജൂദ് ചെയ്യാൻ പറ്റൂല. വസ്ജൂദുൽ ജഹലത്തി ബൈനയദൈഹിം മശായിഖിഹിം ഹറാം, പച്ച ഹറാം ഔലിയാക്കളെ മുന്നിൽ പോയിട്ട് ചെയ്യാണ്. വേറെ ചിലർ സുബ്ഹാനല്ലാഹ്, നമ്മളെ കേരളത്തിലുണ്ട് ഔലിയാക്കളെ മഖ്ബറയിൽ പോയിട്ട് ആണും പെണ്ണും ഇടകലരിയാണ്, അതുപോലെ തന്നെ തോന്നിവാസം ചെയ്യാണ്. ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്തിനധികം പറയണം, വയത് കേൾക്കാൻ വേണ്ടി വന്നതാ കുറെ ആളുകൾ. അതേസമയത്ത് ആ വയതിന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോ, അതാ അപ്പുറത്തേക്ക് പോയിട്ട് തോന്നിവാസം ചെയ്യുന്ന യുവാക്കളില്ലേ, യുവതികളില്ലേ, ഇൽമിന്റെ സദസ്സിനോടുള്ള അദബ് കാണിക്കാത്തവരില്ലേ, ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ, ലോക സട്ടാവായ റബ്ബ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ രഹസ്യം പറഞ്ഞാലും പരസ്യം പറഞ്ഞാലും അല്ലാഹു അറിയുന്നുണ്ട്. നീ ഒരു അന്യപെണ്ണിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ, സംസാരത്തിൽ നിനക്ക് ദുരുദ്ദേശമുണ്ടോ, നീ ഒരു അന്യപുരുഷനുമായി സംസാരിക്കുന്നുണ്ടോ, നിനക്ക് ദുരുദ്ദേശമുണ്ടോ, അല്ലാഹു അറിയുന്നുണ്ട്. അള്ളാന്റെ ശിക്ഷ എങ്ങനെ വരാന്നറിയോ? അബൂ അംർ റളിയല്ലാഹു വലിയ മഹാനാ, ഖുർആന്റെ ഖാരിയും ഹാഫിളും വലിയ മഹാനാ. പക്ഷേ ഒരു ദിവസം ഇൽമ് പഠിക്കാൻ വേണ്ടി വന്നൊരു മുതഅല്ലിം ഉണ്ട്. ആ മുതഅല്ലിമിന്റെ താടിയും മീശയും മുളച്ചിട്ടില്ല. കൗമാരപ്രായമുള്ള മീശ മുളച്ചു വരുന്ന ഭംഗിയുള്ള കുട്ടിയാണ്. മുഖത്തൊന്ന് നോക്കിപ്പോയി. അപ്പോൾ അതാ മനസ്സിൽ ശൈത്താൻ തെറ്റിന് പ്രേരിപ്പിച്ചു. ആ കുട്ടിയെ അപ്പുറത്ത് കൊണ്ടുപോയി ഒന്ന് ചുംബിച്ചു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അബൂ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എന്റെ മനസ്സെന്നങ്ങ് മറന്നുപോയി, ഒരക്ഷരം ഓതാൻ കിട്ടുന്നില്ല. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമാ. ഞാൻ ബഹുമാനപ്പെട്ടവരോട് പോയി സങ്കടം പറഞ്ഞു, പഠിച്ചവരോട് കരഞ്ഞു തൗബ ചെയ്തു. ഹസനുൽ ബസറി തങ്ങളോട് സങ്കടം പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ ഹജ്ജിന്റെ സീസണാ, പൊയ്ക്കോ ഹജ്ജിന്. കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചതുപോലെ ക്ലിയറായി വരും. ശരിക്ക് തൗബയോടെ ഹജ്ജ് ചെയ്താൽ എന്നല്ലേ? അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഹജ്ജിന് പൊയ്ക്കോ. അങ്ങനെ പോയാൽ മിനയിലുണ്ടല്ലോ ഒരു പള്ളി, മസ്ജിദുൽ ഖൈഫ് എന്നാണ് ആ പള്ളിയുടെ പേര്. അതിൻ്റെ ചുറ്റുഭാഗത്ത് 70 നബിമാരെ ഖബറുകളുണ്ട്. വലിയ ബറക്കത്തുള്ള പള്ളിയാണ്. ജംറത്തുൽ അക്ബർ എറിയാൻ പോകുമ്പോൾ ഇടതുഭാഗത്ത് നമുക്ക് ആ പള്ളി കാണാം. ആ പള്ളിയിൽ ചെന്നാൽ മിഹ്റാബിൽ ഒരു വലിയ ശൈഖ് ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആളുകൾ വളഞ്ഞു പൊതിഞ്ഞിരിക്കുന്നുണ്ടാകും. നിങ്ങൾ അങ്ങോട്ട് അടുക്കണ്ട. എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം അടുത്തു ചെന്ന് നിങ്ങൾ ദുആ ചെയ്യാൻ പറയൂ. പറഞ്ഞതുപോലെ ഹജ്ജിന് പോയി, മിനയിൽ ചെന്നു, മസ്ജിദുൽ ഖൈഫിലെത്തി. ചെന്ന് നോക്കുമ്പോ പറഞ്ഞ ശൈഖ് മിഹ്റാബിലുണ്ട്, പള്ളിയിൽ ഒരുപാട് ആളുകളുണ്ട്. അടുത്തില്ല, ദൂരെ നിന്നിങ്ങനെ നോക്കി. മുഹുർസ്കാരം ഏകദേശം ആയി. അപ്പോൾ ഒരു വലിയ ശൈഖ്, ഒരു പണ്ഡിതൻ കയറി വന്ന്, ഈ ശൈഖും അവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് എല്ലാവരും ആദരിച്ച് മുഹുറ് ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. ഈ ആഗതനായ ശൈഖ് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ആളുകളെല്ലാം ദിക്റും ദുആക്കും കഴിഞ്ഞ് തിരിച്ചുപോയി. എല്ലാരും പോയപ്പോ നേരത്തെ മിഹ്റാബിൽ കണ്ട ശൈഖിന്റെ സമീപത്ത് ചെന്നു. വിവരങ്ങളെല്ലാം പറഞ്ഞു, സങ്കടം പറഞ്ഞു. എന്റെ ഖുർആൻ മുഴുവനും മറന്നുപോയി. സംഭവിച്ചത് ഒരു കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടിയെ പിടിച്ച് ചുംബിച്ചു പോയതാണ്. ആ മഹാന് തോന്നി, വല്ലാത്ത ഖേദം വന്നിട്ടുണ്ടല്ലോ ഇയാൾക്ക്. അദ്ദേഹം കണ്ണൊന്ന് മേൽപോട്ടുയർത്തി ഒരു ചെറിയ ദുആ നടത്തി. എന്താ ദുആ ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. സുബ്ഹാനല്ലാഹ്, വളരെ പെട്ടെന്ന് നേരത്തെ ഡിലീറ്റ് ചെയ്തു പോയ
ഖുർആൻ മനസ്സിലേക്ക് വീണ്ടും വന്ന് കയറി ആദ്യം മുതൽ അവസാനം വരെ ഓതാൻ കഴിയുന്നു. നിലത്ത് വീണിട്ട് മണ്ണിൽ തലയും വെച്ചിട്ട് അതാ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാ ശൈഖ് ചോദിക്കുന്നത് മൻ അർശദക ഇലയ്യ, ആരാണടോ നിനക്ക് എന്നെ പറഞ്ഞു തന്നത്? എനിക്ക് പറഞ്ഞു തന്നത് ഹസനുൽ ബസരി. ആഹാ, ഹസനാ പറഞ്ഞു തന്നത് എന്നെ? ബജി ഹസൻ എന്നെ വഷളാക്കിയല്ലോ, എന്നെ വഷളാക്കിയല്ലോ, ഞാൻ അയാളെയും വഷളാക്കും. അതെന്തേ? അങ്ങനെയാ വലിയ വലിയ മഹാന്മാര്, അവര് വലിയ മഹാന്മാരാണെന്ന് വേറൊരുത്തർ അറിയും, അവർക്കൊരു വഷളത്തരാ. ഇപ്പൊ ഏതാ കള്ളശീഖന്മാരെ പോലെയല്ല, കള്ളശീഖന്മാർ ഏജന്റിനെ നിർത്തല കറാമത്ത് പറയാൻ വേണ്ടി. ഹസൻ എന്നെ വഷളാക്കിയല്ലോ, ഞാനും ഹസൻ എന്നെ വഷളാക്കും. എങ്ങനെ വഷളാക്കല്? ബഹുമാനം പറയല്, അതായത് വഷളാക്കല് പറയാണ്. ഇപ്പൊ ഇവിടെ ഒരാൾ വന്നിട്ട് ഇമാമത്ത് നിസ്കരിച്ച് പോയാണ്ടോ നീ? ആ അതാരാന്നറിയോ? എന്നാ മനസ്സിലായില്ല? അതാ ഹസനുൽ ബസരി. അദ്ദേഹം ദുഹർ നിസ്കരിക്കൽ ഇവിടുന്ന് അസർ നിസ്കരിക്കൽ ബസറേന്നാ, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് അസർ നിസ്കരിക്കൽ. ആ മഹാനാണ്. അദ്ദേഹം എന്റെ അടുത്ത് വേരക്കാൻ വേണ്ടി പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾ എന്നെ അങ്ങനെ വേർന്നാ മതി. ഓ സഹോദരന്മാരെ, വലിയ വലിയ മഹാന്മാർക്ക് തെറ്റ് സംഭവിക്കുമ്പോ ആ തെറ്റിന്റെ ശിക്ഷകൾ അതാ അവർക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടാക്കുന്ന വിധം അള്ളാഹു അപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കും. അതേ സമയത്ത് അതാ ദുന്യാവിൽ വെച്ച് ശിക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ, പാഠം പഠിപ്പിക്കുന്നില്ലെങ്കിൽ, ആഖിറത്തിൽ വെച്ച് വലിയ ശിക്ഷ ലഭിക്കും. നല്ല വെളുത്ത കുപ്പായവും ഇട്ട് ജുമാക്ക് വരുമ്പോ ഒരല്പം ചളി തെറിച്ചു പോയാൽ ആദ്യം തന്നെ കിട്ടുന്ന വെള്ളം കൊണ്ട് കഴുകി അവിടെ ക്ലിയർ ആക്കും. നേരെ മറിച്ച് ലുങ്കി തുണി മുടിച്ചിട്ട് വയലിൽ പണിക്ക് പോകുമ്പോ അതിൽ ചളി തെറിച്ചാൽ അപ്പോൾ കഴുകി വൃത്തിയാക്കൂല. അത് കിണറ്റിലോ കിണറ്റിന്റെ അരികിലോ പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി അടിച്ചെലക്കും. ഇതുപോലെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് ഇവിടെ വെച്ച് അങ്ങനെ ഒന്നും കാണിച്ചു കൊടുക്കൂല. പച്ച ഹറാമി വ്യഭിചാരം നടത്തിയാൽ പോലും ചിലപ്പോ ഒന്നും കാണൂല. അല്ലാഹു തആല എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവാണ്. ആ രാജാവിനെ ഭയപ്പെട്ടും അവനെ സ്നേഹിച്ചും ജീവിക്കണേ, അവന്റെ പൊരുത്തം കരുതി ജീവിക്കണേ. മനസ്സിൽ ഒരിക്കലും ഞാനൊരു വലിയവനാണെന്ന് തോന്നലോ, ഞാനൊരു ആദരിക്കപ്പെടേണ്ടവനാണെന്ന് തോന്നലോ മനസ്സിൽ വന്നു പോകാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ അല്ലാനെ ഭയപ്പെട്ട് ജീവിക്കണം. നേരത്തെ ടി ടി ഫൈസ് ഉസ്താദ് അവർകൾ പ്രസംഗിക്കുമ്പോ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ സ്വഭാവം പറഞ്ഞില്ലേ? ആ റിഫായി ശൈഖ് തങ്ങളെ സമീപത്ത് വന്ന് ഒരാള് പൊട്ടിക്കരയുന്നു. എന്തിനാ കരയുന്നത് മോനെ? ഞാൻ മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ അടുക്ക പോയി, എന്നിട്ടോ ഞാന് ബഹുമാനപ്പെട്ടവരോട് എന്നെയും ബഹുമാനപ്പെട്ടവരുടെ മുരീദന്മാരെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ചേർത്ത് തരണോന്ന് പറഞ്ഞപ്പോ എന്നോടൊരു പൊയ്ക്കടാ, നിന്നെ കാണുമ്പോ തന്നെ പരാജിതനാണെന്ന് മനസ്സിലാകുന്നുണ്ട്, പൊയ്ക്കോ. ഞാൻ ആ വിഷമത്തോടെ വന്നതാണ്, ഞാൻ പരാജയപ്പെട്ട പറ്റൂലല്ലോ. മനസ്സിലായി ഇദ്ദേഹത്തിന് നല്ല ഖേദം വന്നിട്ടുണ്ട് മനസ്സിൽ, എല്ലാ അഹങ്കാരവും നീങ്ങിയിട്ടുണ്ട്, എല്ലാ അസൂയയും നീങ്ങിയിട്ടുണ്ട്, ഇയാളെ മനസ്സ് ക്ലിയർ ആയിട്ടുണ്ട്, പടച്ചറപ്പിലേക്ക് മനസ്സ് നീങ്ങിയിട്ടുണ്ട്. ഡിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ ഏറ്റെടുത്തു, നിന്റെ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം. ഏറ്റെടുത്തതിന് ശേഷം അതാ ദിക്ര് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ ഒന്ന് മുഹീദീൻ ശൈഖിന്റെ അടുക്കലേക്ക് പോയിക്കോ,
അദ്ദേഹം അതാ ഷെയ്ഖിന്റെ നിർദ്ദേശമനുസരിച്ച് മുഹിദീൻ ഷെയ്ഖ് തങ്ങളെ സദസ്സിലേക്ക് കയറി അങ്ങ് ചെല്ലുമ്പോ മുരീദന്മാർക്കിടയിൽ നിന്ന് മുഹിദീൻ ഷെയ്ഖ് തങ്ങൾ എഴുന്നേറ്റ് വന്ന് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചു കൊണ്ടുപോയി വളരെ ബഹുമാനത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നത് എന്താ തങ്ങളെ ഇതവസ്ഥ, നേരത്തെ നിങ്ങൾ പോടോ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച ആളല്ലേ, ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കാനെന്തേ? മഹാനവറുകൾ പറഞ്ഞു അത് ശരിയാണ്, നേരത്തെ വരുമ്പോൾ അവന്റെ നെറ്റിയുടെ മേലെ ശഖാവത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പരാജയപ്പെട്ടവൻ എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എന്റെ അടുക്കൽ നിന്ന് അതാ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളടുക്ക ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഉപ ചെയ്തപ്പോ അതാ അദ്ദേഹം ഈ വ്യക്തിയുടെ നെറ്റിയുടെ മേലെ കൈവച്ചൊന്ന് തടകി കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ സഖാവത്ത് എന്ന് രേഖപ്പെടുത്തിയത് മയഞ്ഞുപോയി. അല്ലാഹു ഉദ്ദേശിച്ചത് മയച്ചുകളെയും ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. സ്ഥിരപ്പെടുത്തേണ്ടത് അല്ലാഹു സ്ഥിരപ്പെടുത്തും. അല്ലാഹുവാണ് കൊടുക്കുന്നവനും തടയുന്നവനും. അതുകൊണ്ട് നല്ല മനസ്സോടെ അല്ലാഹുവിലേക്ക് തിരിയണം. ഒരിക്കലും നമ്മൾ തെറ്റിയുന്നവരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ സഹാബത്ത് പ്രചരിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ ളഹറൽ ഉലൂലു ഫീ ഖൗമിൻ, ഏത് സമൂഹത്തിൽ ചതി വെളിവാകുന്നുണ്ടോ അവിടെ ഇല്ല അൽഖല്ലാഹു ഫീ ഖുലൂബിഹിം റുഅബ്, അവരെ മനസ്സിൽ അല്ലാഹു തആല ഭയം വിട്ടു ചതിയന്മാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതേപോലെ വലാ ഫസദ് സിനാ ഫീ ഖൗമിൻ, ഒരു വിഭാഗത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ ഇല്ലാ കസുറ ഫീഹിൽ മൗത്, അവരിൽ മരണം വർദ്ധിക്കും. വലാ നഖസ ഖൗമിനിൽ മിക്യാല വൽ മീസാന, തൂക്കത്തിലും അളവിലും വല്ല ജനങ്ങളും ചുരുക്കം വരുത്താൻ തുടങ്ങിയാൽ ഇല്ലാ ഖുതിഅൻഹുമുർ റിസ്ഖു, അവരെ ഭക്ഷണം മുറിച്ചു കളയും അല്ലാഹു തആല. വലാ ഹകമ ഖൗമും ബിഗൈരി ഹഖിൻ ഇല്ലാ ഫസാ ഫീഹിമുൽ ദമു, ഏത് കക്ഷികൾ ഹക്ക് കൂടാത്ത നിലക്ക് തീരുമാനം പറയാൻ തുടങ്ങിയാൽ അവരിൽ ചോര വ്യാപിക്കും, പരസ്പരം കൊലകൾ നടക്കും. വലാ ഖതറ ഖൗമും ബിൽ അഹ്ദി, ഏത് സമൂഹം കരാറ് ലംഘിച്ചുകൊണ്ടും വാക്ക് പാലിക്കാതെയും ജീവിക്കുന്നുണ്ടോ? ഇല്ലാ സല്ലത്തരഹിമുല്ലദു, അല്ലാഹു തആല ശത്രുക്കളെ അവർക്കെതിരെ അധികാരം കൊടുത്തു കൊണ്ടുവരും. തെറ്റുകൾ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ എതിലാ വരാന്നറിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ തൂബു ഇലൈ, അല്ലാഹു പറഞ്ഞില്ലേ എന്നിലേക്ക് തൗബ ചെയ്തോളി, എന്നിലേക്ക് തൗബ ചെയ്തോളി. എല്ലാരെ മനസ്സും എന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലുമാണ്. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും ദുആയൊക്കെ നടത്തണം, ഇറങ്ങി ഓടരുത്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കണം. എന്തപ്പോ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള സംഗതിയാ. സുബീന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാ തഹജ്ജുദ് നിസ്കരിച്ചൂടെ? രണ്ടിറക്കയത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. മുതഅല്ലിമീങ്ങളും നിസ്കരിക്കുന്നില്ല, അലിമീങ്ങളും നിസ്കരിക്കുന്നില്ല, മുഅല്ലിമീങ്ങളും നിസ്കരിക്കുന്നില്ല. പിന്നെ ഇതായിരിക്കാം തഹജ്ജുദ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുകളിൽ നീര് കെട്ടി വീർത്തിട്ടുണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ന് വയലു പറയുന്ന മൂലിയാരും നിസ്കരിക്കുന്നില്ല. പിന്നെങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുക? തഹജ്ജുദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, അള്ളാഹുവിന് ദിക്റും സലാത്തും ചൊല്ലണം, ഖുർആൻ ഓതണം, നല്ല അമലുകൾ ചെയ്യണം. നമ്മളെന്നാ കൊണ്ട് കള്ളം പറയരുത്, ആരെയും ചതിക്കരുത്, ആരോടും വാക്ക് ലംഘിക്കരുത്, ചീത്ത വിളിക്കരുത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. എല്ലാ മുസീബത്തും തടുക്കാനുള്ള വലിയ ഒരു മരുന്നാണ് സദഖ. സദഖ അത് വലിയ സംഗതി. അതാണ് സദഖത്തു റദ്ദുൽ ബലായ, ഏത് മുസീബത്തും തടുക്കാൻ പറ്റും സദഖ. അസദഖത്തു തുത്ഫീഉൽ ഖതിയ, ഏത് തെറ്റും പുറത്തു പോകും സദഖ കൊണ്ട്.
വലിയ സംഗതിയാണ് സദഖ. സദഖ വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ, സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസ് ആയി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം. റഹ്മാനേ, ദുആക്ക് അള്ളാഹു ഉത്തരം തരും. തഖ്‌വയോടെ ജീവിക്കണം. തഖ്‌വയോടെ ജീവിക്കുമ്പോൾ അള്ളാഹു ഉത്തരം തരും. അംറ് ഇബ്നുൽ ലൈസ് എന്ന ഒരു ഭരണാധികാരി, തീരെ സുഖമല്ല, ശരീരം കുഴഞ്ഞു കിടക്കുക. ഒരാൾ വന്ന് സഹൃത്തു സഹൃദ്ലാഹുവിനോട് പറഞ്ഞ്, നിങ്ങളൊന്ന് പോയി ദ്വാരം തുടക്കണം അവിടെ, അയാളെ രോഗം ഒന്ന് മാറാൻ. സഹൃത്തു സരി തങ്ങൾ അങ്ങോട്ട് ചെന്ന്, അങ്ങനെ ചെന്നിട്ട് ഭരണാധികാരി പറഞ്ഞു, എനിക്ക് വേണ്ടി ദ്വാരക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കില്ല. അതെന്തേ, നിങ്ങൾ നിരപരാധികൾ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്, അവരെയും ജയിലിട്ടിട്ട് ഈ അക്രമം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരം, ഞാൻ ദ്വാരക്ക് ഉത്തരം കിട്ടും. എല്ലാവരെയും വിട്ടേക്കാൻ വേണ്ടി ഓർഡറാക്കി അമർ ഇബ്നു ലൈസ്. അപ്പോ സഹലത്തു സല്ലല്ലാഹു രണ്ട് കൈ ഉയർത്തി ഒരൊറ്റ ദുആ, അല്ലാഹുവേ അല്ലാഹുവേ നീ കമാ അറൈതഹു ദില്ല മാസിയതിക, നിന്നോട് തെറ്റ് ചെയ്തതിന്റെ നിന്ദ്യത നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തല്ലോ. ഫാരിഹി ഇസ്സത് ആയതിക, നിന്നെ അനുസരിച്ചാലുടെ ഇസ്സത്ത് നീ ഒന്ന് കാണിച്ചു കൊടുക്കല്ല. കമാ അൽബസ്ത ബാത്തിനഹു ബിലിബാസി തൗബതി, തൗബയുടെ വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ നീ അണിയിച്ച് അയാളെ മനസ്സ് നന്നാക്കിയല്ലോ. ഫാൽബിസ് ളാഹിറഹു ബിൽ ആഫിയ, അതുകൊണ്ട് നല്ല സുഖം, ശാരീരികമായ സുഖം, ആരോഗ്യം കൊടുത്തുകൊണ്ട് ശരീരത്തെയും നീ ധരിപ്പിക്കണേ അല്ലാഹ്. ദുആ കഴിയുമ്പോഴേക്ക് അമറുല്ലേ സേനേറ്റുന്നു, ഒരു പ്രശ്നമില്ല, രോഗമെല്ലാം മാറിപ്പോയി. വലിയ സമ്മാനം പറഞ്ഞ് കൊടുത്തു സഹലത്തു സരിതകൾക്ക്, വാങ്ങിയില്ല എനിക്ക് വേണ്ടാന്ന്, ഒന്നും വാങ്ങിയില്ല പോയി. അപ്പൊ ഓമൻ ശിഷ്യം ചോദിച്ച്, കുറെ കട ഉണ്ടല്ലോ, കടലും വീട്ടിൽ കൂടെ എന്നെ വാങ്ങിയാല്. അപ്പൊ പറഞ്ഞ്, ഓ നീ ദുന്യാവിന്റെ ആളല്ലേ, നോക്കടോ. നോക്കുമ്പോ മരുഭൂമി നിറയെ മുത്താണ്, പർവ്വതം മുഴുക്കെ സ്വർണമാണ്. ഇതുപോലെ അല്ല ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ രാജാവിന്റെ മെമെന്റോ വാങ്ങണടോ, എന്റെ രാജാവിന്റെ പൊന്നു വാങ്ങണോ. അള്ളാഹു ഇങ്ങനെ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ, അതാണ് അല്ല പറഞ്ഞത്, മനസ്സിൽ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധവും വെച്ചുകൊണ്ട് അല്ല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ല വിരോധിച്ച് കൊഴിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ കൂടെയാണ് അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, നല്ലവരായി ജീവിച്ച് മരിക്കണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. സിറാജുൽ ഹുദയിലേക്ക് കുട്ടികളില്ലാത്തതിന് വേണ്ടി നേർച്ചയാക്കിയ ഒരു പ്രസവത്തിന് രണ്ട് കുട്ടികൾ ജന്മം നൽകിയെന്ന സന്തോഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചുമരുമടുത്തിട്ട് റഫീഖ് ഇവിടെ എഴുത്തു കൊടുത്തയച്ചു. അള്ളാഹു ആ കുട്ടികൾക്കും നമ്മുടെ എല്ലാവരുടെ മക്കൾക്കും അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നമുക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ അടുത്ത് ഒരു ചെറിയ നല്ല സുന്ദരനായ ഒരു കുട്ടീനെ കൊണ്ട് ഒരാൾ വന്ന്, അരിക്ക് പൈസ എന്ന് സിറാജുള്ളിലേക്ക് നിറച്ച കരിൻ്റെ പൈസ എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടീനെ വയറ്റിൽ നിന്ന് കൊന്നുമല്ല ഞാൻ ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടർമാർക്കുണ്ട് ഒരു ഫത്വ, സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എടുത്താളാണ്. സുബ്ഹാന ഫിറാവിനും കൂടി ജനിച്ചതിൻ്റെ ശേഷം അത്ര കൊന്നു കിട്ടും, എനിക്കിതിനു മുമ്പ് ഒന്നില്ല. ഈ വയറ്റിൽ നിന്ന് കൊല്ലാൻ പറഞ്ഞ കുറേ ഡോക്ടർമാർ. അപ്പം എന്ത് ചെയ്തു, സിറാജുള്ളിലേക്ക് നേർച്ചയാക്കിയാണ്. ഒരു കുഴപ്പമില്ലാത്ത നല്ല സുന്ദരനായൊരു മോനെ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ എൻ്റെ കൂടെയുള്ള ഇസാഖ് സഹോദരനോട് ഈ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസം വേണം. ഒരു വിശ്വാസമില്ലാത്ത അതി പ്രവർത്തനങ്ങളെ നമ്മൾ നടത്തിയിട്ട് എല്ലാ മുസീബത്തും ഉണ്ടായിരുന്നു. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരണം. ഈ പറയുമ്പോൾ ഈ പറയുന്ന ഞാൻ നല്ല ആളാണ് എന്നൊരു ധാരണ എനിക്കില്ല, നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ പാപികളാണ്. അള്ളാഹു തആല സാധുക്കളായ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല മാപ്പ് തരട്ടെ. എന്നെക്കാൾ എത്രയോ നല്ലവരാണ് സദസ്സിലുള്ളവർ, എന്നെക്കാൾ എത്രയോ നല്ലവരാണ് എൻ്റെ സഹോദരിമാർ. ഈ സദസ്സിലെ ഏറ്റവും മോശക്കാരൻ ഈ പാവപ്പെട്ട ഞാനാണ്. ഞാൻ അങ്ങനെ ധരിക്കാത്ത കാലത്ത് ഞാൻ ഏറ്റവും മോശപ്പെട്ടവരുമാണ്. എല്ലാവരുടെ മനസ്സിലും ഞാനുണ്ടായിട്ടാണ് മുസീബത്തൊക്കെ ഉണ്ടാകുന്നതെന്ന് ആ മനസ്സിൽ തോന്നണ്ടേ. ഓനുണ്ടായിട്ടെന്നല്ല, ഞാനുണ്ടായിട്ടാണ് ഈ മുസീബത്തൊക്കെ ഉണ്ടാകുന്നത്. എൻ്റെ ദോഷം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്.
എൻ്റെ അനുസരണം പോരാ, എൻ്റെ ഇബാദത്ത് പോരാ, എൻ്റെ നിസ്കാരത്തിൽ ഖുശൂഉ് പോരാ, എൻ്റെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് പോരാ, എൻ്റെ വാക്കുകളും പ്രവൃത്തിയും നന്നായിട്ടില്ല, എൻ്റെ മനസ്സിൽ കിബിർ വരുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അഹങ്കാരം വരുന്നുണ്ട്, അസൂയ വരുന്നുണ്ട്, എൻ്റെ മനസ്സിൽ പൊങ്ങച്ചം വരുന്നുണ്ട്, എനിക്കൊരുപാട് തകരാറുകളുണ്ട്, എന്നെ എൻ്റെ റബ്ബ് രക്ഷപ്പെടുത്തണം. അതിന് റബ്ബിലേക്ക് മനസ്സ് തിരിക്കാൻ എൻ്റെ മനസ്സിൽ എൻ്റെ റബ്ബ് നല്ലത് തോന്നിപ്പിക്കണം. എൻ്റെ റബ്ബിലേക്ക് പാതിരാ സമയം തേഴ്ന്നേറ്റിരുന്നു എൻ്റെ മനസ്സ് തിരിച്ച് പൊട്ടിക്കരയാൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരക്ക് പഠിച്ചവനോട് മാപ്പ് പറയുന്ന മുഅ്മിനീകളിൽ ഉൾപ്പെടണം. അതിന് നമുക്കിപ്പോൾ സുബഹി ആകുന്നത് തന്നെ 5:30 സുബഹിയാകുന്നു, 4:30 സുബഹിയായപ്പോൾ സുബഹി കിണീറ്റവരല്ലേ നമ്മൾ. നമുക്കിപ്പോൾ എന്തൊരു 4:30 കിണീറ്റാൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ, ഒരല്പം ഖുർആൻ ഓതിക്കൂടെ, അള്ളാഹുവോട് മാപ്പ് പറഞ്ഞൂടെ, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തൂടെ. രാത്രി ഉറക്കയും ഉറക്ക തെളിയുമ്പോൾ മൻ തഅറബില്ലൈൽ, രാത്രിയിൽ ഉറക്ക തെളിയുന്ന സമയത്ത് ഒരാൾ തെളിഞ്ഞ ഉടനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ്, സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലി, ഇത് നേരെ തിരിച്ചാണ്, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം ചൊല്ലിയാൽ, എന്നിട്ട് അല്ലാഹും മഗ്ഫിർലി എനിക്ക് മാപ്പ് തരണേ എന്ന് പാതിരക്ക് റബ്ബിനോട് പറഞ്ഞാൽ അവന് പാപം പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി വെനി അവൻ അതാ അവൻ ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുതഅല്ലിമീങ്ങളെ, മുഅല്ലിം സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലെങ്കിൽ ആര് തഹജ്ജുദ് നിസ്കരിക്കും? നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ ആര് മടങ്ങും? അല്ലാഹുവിലേക്ക് മടങ്ങണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ വളരെ മോശക്കാരാണെന്ന ബോധത്തോടെ അല്ലാഹുവിലേക്ക് അടുക്കണം. ഗ്യാരണ്ടി ഇല്ല, ഈ മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്, ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല, പ്രസംഗിക്കുന്നവന് ഗ്യാരണ്ടി ഇല്ല, വിളിക്കുന്ന സമയത്ത് പോകണം. എത്ര ചെറുപ്പക്കാർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി, ഏതെല്ലാം ആളുകൾ പിരിഞ്ഞു പോയി. അതാ ഇനിയൊരവസരം ഇതുപോലെ നിങ്ങളെ കാണാനുണ്ടോ ഇല്ലേ, സംസാരിക്കാനുണ്ടോ ഇല്ലേ, എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. മരണം മുന്നിലുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം, മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കണം. റഹ്മത്തിന്റെ വലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധമുള്ള വേർപാട് കാണണം, സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ടുള്ള മരണം കിട്ടണം. അതിന് റബ്ബിനോട് താണുകേണ് പറയാൻ ഏറ്റവും നല്ല സമയം ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല സമയം ഏതാണ് നബിയേ? പാതിരക്കാണ്, ഫർദ് നിസ്കാരത്തിന്റെ ഉടനെയാണ്. രണ്ട് സമയം പറഞ്ഞു തന്നതിൽ ഒന്ന് പാതിരാ സമയം രാത്രിയിലാണ്. നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ മുസീബത്തുകളും സുറുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മാറ്റിത്തരുമാറാകട്ടെ. പള്ളി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വ അൽമഗ്ദൂബി അലൈഹിം വ ലദ്ദാലീൻ ആമീൻ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ആരാണ് പറഞ്ഞത്? ഉത്തംപള്ളി മജീദാജി എത്ര? 10,000. അല്ലാഹു ബർക്കത്തിൻ. ഇനി ആരെങ്കിലും പറയും, കഴിയുന്നവർക്ക് പറയും, 10-5 പറയുന്നവർക്ക് പറയും. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس نيرغيلوندا പറയുന്നു ദുആർക്കാണ് അരങ്ങിലുണ്ട അല്ലാഹ് എല്ലാവരും ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് ചെയ്യണം അയ്യാ റുപ്യ ഇവിടെ പേര് കൊടുക്കും اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ₹2500 ليك احمد نرونو الله تعالى لنا قبول جيتي لرنا الله خلاص وامين برحمه الله تعالى من دعاءك ترندرت الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد على آل وأصحاب سيدنا ومولانا محمد يا من له مقاليد السماوات والأرض يا من له ملك السماوات والأرض يا مالك الملوك يا ملك الملوك يا الله يا الله يا رحمن يا الله يا قدوس يا الله يا ملك يا الله يا قهار يا الله يا جبار يا الله يا ذا العرش المجيد فعال لما يريد قلوب جميع الخلائق بيدك يا الله ونواصيهم اليك يا الله اللهم انا نسالك بان نشهد انك انت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام نسألك ما لا يخفى عليك اللهم اكشف كرومنا وفرج همومنا وهموم جميع أمة محمد صلى الله عليه وسلم اللهم احفظنا واحفظ جميع أمة محمد صلى الله عليه وسلم واجعلنا واجعل جميع أمة محمد صلى الله عليه وسلم تحت كنفك وحرسك وحفظك أنت خير حافظا وأنت أرحم الراحمين وادفع عنا وعن جميع المؤمنين والمؤمنات جميع المضرات والمشقات والتعب يا رب العالمين اللهم اجعلنا تحت كنفك وحرزك وحفظك أنت خير حافظا وأنت أرحم الراحمين അള്ളാഹുവെ ഞങ്ങൾ സാധുക്കളാണ് അറിവ് കുറഞ്ഞവരാണ് ഇൽമ് ഇല്ലാത്തവരാണ് അമൽ തീരെ ഇല്ലാത്തവരാണ് ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം അള്ളാ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ജീവിതത്തിൽ വന്ന ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ അള്ളാഹുവെ ഞങ്ങൾ മറന്നാലും നീ മറതിയില്ലാത്തവനാണ് നിന്റെ മലക്കുകളിലുള്ള കുറ്റങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അത് മുഴുവനും നിന്റെ കോടതിയിൽ വെച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളെ വഷളാക്കുന്നതിന് പകരം ഞങ്ങൾക്ക് കാരുണ്യം ചെയ്ത് ഞങ്ങളെ ഏടുകളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ മയച്ചു കളയണേ അല്ലാ ഞങ്ങളെല്ലാം ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റിലും കുറ്റത്തിലും നല്ല കുറ്റബോധമുള്ളവരാണ് അല്ലാ നിന്റെ മുമ്പിൽ മാപ്പ് പറയുന്നവരാണ് അല്ലാ നീ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ
ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിച്ച ജനങ്ങൾ ദീനിൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ലോകത്താരുണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും മാപ്പ് ചെയ്യണേ അല്ലാ. ഞങ്ങളാരെയും ദുന്യാവിലും ആഹ്റത്തിലും നീ ശിക്ഷിക്കല്ലേ അല്ലാ. ഹൈബാ അല്ലാ നിന്ദിക്കല്ലേ അല്ലാ. ഇസ്സത്തിലാക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിനെ നീ നിന്ദ്യതയിലാക്കല്ലേ അല്ലാ. ഇസ്സത്തിലാക്കണേ അല്ലാ. ഞങ്ങളിൽ ആർക്ക് ഇവിടെ സദഖകൾ വാഗ്ദത്തം ചെയ്തവർ കൊടുത്തവർ സഹായിച്ചവർ സഹായിക്കുന്നവർ പ്രവർത്തിച്ചവർ പ്രവർത്തിക്കുന്നവർ ആരുണ്ടോ ഞങ്ങളുടെ കൽബിൽ ഏത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റിത്തരണേ അല്ലാ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊടുത്ത 10,000 പല സ്ഥലത്തുമുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. ആർക്കെന്ത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശമനം നൽകണേ അല്ലാ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നീ അപകടത്തിൽ പറ്റിയ ചെറിയ പരുക്ക് സുഖപ്പെടുത്തണേ അല്ലാ. അതുപോലെ ആര് എവിടെ അപകടത്തിലുണ്ടോ രോഗത്തിലുണ്ടോ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണേ അല്ലാ. വിദേശത്തും നാട്ടിലും മഈസത്തിന് വഴി തേടുന്നവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ. റബ്ബേ സങ്കടത്തോടുകൂടെ ഞങ്ങൾ 3 ഇവിടെ വിളിച്ച് ചോദ്യം ചെയ്ത് ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ലെന്ന് വിദേശ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആളെ നിനക്കറിയാമല്ലോ അല്ലാ. അദ്ദേഹത്തിനും അതുപോലെ കൂടെയുള്ളവർക്കും അതുപോലെ വിദേശത്ത് പോയി അധ്വാനിക്കുന്നവർക്ക് ഏത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. ഒരു കുടുക്കിലും പെടുത്തരുതേ അല്ലാ. ഒരു വിഷമത്തിലും പെടുത്തരുതേ അല്ലാ. വിവാഹമുദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. റബ്ബേ കടമുള്ള വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ ഏറ്റെടുത്ത് നടത്തിത്തരണേ അല്ലാ. സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. മർക്കസിൻ്റെ കീഴിലുള്ളതുണ്ട്, മറ്റ് ഞങ്ങളെ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം നീ ഏറ്റെടുത്ത് നടത്തിത്തരണേ അല്ലാ. പേരാമ്പ്രയിൽ മുളിയങ്ങളിൽ നടക്കുന്ന ഞങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെ മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. റബ്ബെ എല്ലാവർക്കും ആ മക്കൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ ഹൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. അയക്കുന്ന രക്ഷിതാക്കൾക്കും ഐശ്വര്യവും തൗഫീഖും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളെ ചെറിയ മക്കൾ വാഹനത്തിൽ കയറി വരുമ്പോൾ അവർക്കും ഞങ്ങൾക്കും എല്ലാ വാഹനത്തിലും നിൻ്റെ കാവൽ നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാകണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ദുആക്ക് ഉത്തരം കിട്ടാൻ മാത്രം ഞങ്ങളെ കൈവശത്തിൽ ഒന്നുമില്ല. ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അവരെ ബറക്കത്തുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദുആക്കും നീ ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കൈകളെല്ലാം കളങ്കമുള്ളതാണെങ്കിൽ, ഞങ്ങളുടെ നാവുകളും വായകളും തെറ്റുകൾ വന്നതാണെങ്കിൽ, ഞങ്ങളുടെ മനസ്സുകൾ തെറ്റുകൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ, ഞങ്ങളെല്ലാം തെറ്റുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, ഈ മജ്‌ലിസിലും ചെറിയ പിഞ്ചു മക്കൾ അവരുടെ ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ കൈകളും വിരലുകളും ലോകത്തിൻ്റെ മുഴുവനും അധിപനായ നിന്നിലേക്ക്
ചെറിയ മക്കള് കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ്, ആ മക്കളെ കാരണത്താലെങ്കിലും ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. 10 സലാത്തിലുള്ള എല്ലാവരും സംഭാവന ഉണ്ടത്തരണം. കയ്യിൽ അവരവരുടെ കയ്യിലുള്ള സംഭാവന 2000, 1000, 500 ഒക്കെ തരാലോ. ഈ വേദനുണ്ടാവില്ലേ കുറേ ചിലവുകളൊക്കെ, എല്ലാവരും എല്ലാവരും സംഭാവന തരണം. അള്ളാഹു തആല നമ്മളെല്ലാ അമലും കബൂൽ ചെയ്യട്ടെ. രോഗശമനത്തിന് വേണ്ടി ഫാത്തിമ ഫസിലിയ 500 rupees, അള്ളാഹുവേ നീ രോഗമെല്ലാം അവർക്കും ഞങ്ങൾക്കും സർവ്വരോഗികൾക്കും സുഖപ്പെടുത്തണം. റഹ്മാനെ ഞങ്ങളുടെ ദുആക്കെല്ലാം നീ ഇജാബത്ത് തരണം. സുഹൃത്തുക്കളെ, എല്ലാവരും ഉസ്താദിൻ്റെ കയ്യിൽ സംഭാവന കൊണ്ടുവന്ന് കൊടുക്കണം. നാളെ നമ്മുടെ പരിപാടിയുടെ സമാപന ദിവസമാണ്. ഷാഹ് ബാങ്ക് കൊടുത്ത ഉടനെ നമ്മുടെ പരിപാടി ഇൻഷാല്ലാ ആരംഭിക്കണം. ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങളാണ് നാളെ നമ്മുടെ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകുന്നത്. തങ്ങൾക്കിത് കഴിഞ്ഞ് മറ്റൊരു പരിപാടിക്ക് കൂടെ പോകാനുള്ളത് കൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇൻഷാല്ലാ എത്തിച്ചേരും. എല്ലാവരും നിങ്ങളുടെ നാടുകളിൽ നമ്മുടെ മറ്റ് സഹോദരങ്ങൾ കൂടി ഈ സന്ദേശം എത്തിച്ച് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.